മെൽബണിൽ ആരംഭിച്ച പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ആവേശകരമായി ആദ്യ ദിനം പൂർത്തിയാക്കി. ആദ്യം ബാറ്റിംഗിനെത്തിയ ഓസീസ് 195 റൺസിന് എല്ലാവരും പുറത്തായിരുന്നു. ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസീസ് നേടുന്ന ഏറ്റവും ചെറിയ സ്കോർ എന്ന നാണക്കേടും ഇന്നവർ ഏറ്റുവാങ്ങി. എന്നാൽ ഇന്ന് തേർഡ് അമ്പയർ എല്ലാവരെയും അമ്പരപ്പിച്ച് ഒരു തെറ്റായ തീരുമാനമെടുത്തിരുന്നു. ഓസീസ് നായകനായ ടിം പെയിൻ റൺഔട്ട് ആയെങ്കിലും തേർഡ് അമ്പയർ നോട്ട് ഔട്ട് വിളിച്ചു. ഇതിനെതിരെ ഓസീസ് ഇതിഹാസ താരമടക്കം പലരും ശക്തമായി പ്രതിഷേധിച്ച് രംഗത്ത് വന്നു. അതിലേക്ക് പോകും മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ഓസീസ് ബാറ്റിംഗിന്റെ 55-ാം ഓവറിലെ അവസാന പന്ത് ബാറ്റ് ചെയ്യുന്നത് ടിം പെയിൻ, കാമറോൺ ഗ്രീൻ എന്നിവരായിരുന്നു. ഇരുവരും ആ സമയം 6 റൺ വീതമാണ് നേടിയിരുന്നത്. ആർ അശ്വിൻ പന്തെറിയുന്നു. ടിം പെയിൻ പന്ത് കവറിലേക്ക് തട്ടിയിട്ട് ഒരു സിംഗിൾ എടുക്കാൻ ഓടി. കവറിലുണ്ടായിരുന്ന ഉമേഷ് യാദവ് ആകട്ടെ അതിവേഗം പന്തെടുത്ത് വിക്കറ്റ് കീപ്പർക്ക് കൈമാറി. വളരെ വേഗം ഋഷഭ് പന്ത് വിക്കറ്റ് തെറിപ്പിച്ചു. അമ്പയർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനാവാത്തതിനാൽ തേർഡ് അമ്പയറുടെ സഹായം ആവശ്യപ്പെടുകയായിരുന്നു. റീപ്ലേയിൽ ബാറ്റ് ക്രീസിലെത്തിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നുവെങ്കിലും ചില ആംഗിളിൽ അത് റൺഔട്ടാണെന്ന് വ്യക്തമായി. എന്നാൽ അമ്പയർ തൊട്ടു പിന്നാലെ നോട്ട് ഔട്ട് വിധിച്ചത് ഏവരെയും അമ്പരപ്പിച്ചു. ഇന്ത്യൻ നായകനായ അജിങ്ക്യ രഹാനെ അമ്പയറോട് പരാതിപ്പെട്ടെങ്കിലും കാര്യമുണ്ടായില്ല. പിന്നാലെ ഓസീസ് പിന്നിതിഹാസം ഷെയ്ൻ വോൺ അടക്കം പല പ്രമുഖരും ഇതിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നു. ഷെയ്ൻ വോൺ പറയുന്നത് ഇങ്ങനെയാണ്: റിവ്യൂ എടുത്തിട്ടും ടിം പെയിൻ പുറത്തായില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ലൈനിൽ അവന്റെ ബാറ്റ് എത്തിയിട്ടില്ല. ഇത് ഔട്ടാണെന്നാണ് എന്റെ അഭിപ്രായമെന്ന് അദ്ദേഹം പറയുന്നു. പിന്നാലെ തേർഡ് അമ്പയർക്കെതിരെ പരിഹാസവുമായി മുൻ ഇന്ത്യൻ താരങ്ങളായ വസീം ജാഫർ, ആകാശ് ചോപ്ര തുടങ്ങിയവരും രംഗത്ത് വന്നു. എല്ലാവരും പറയുന്നത് ടിം പെയിൻ ഔട്ടായിരുന്നുവെന്നാണ്. എന്തായാലും അവിടെ രക്ഷപ്പെട്ടെങ്കിലും ടിം പെയിന് അത് വലിയൊരു ഇന്നിംഗ്സ് ആക്കി മാറ്റാനായില്ല. 13 റൺ മാത്രമെടുത്താണ് ഇന്ന് താരം പുറത്തായത്.